ഹല്ലേലൂയാ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. സങ്കീർത്തനങ്ങൾ 22:26. എളിയവർ തിന്ന് തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവിടുത്തെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എത്രയോ ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ പിന്നെയും അധികം അധികമായ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കും. അതൊരു നിരന്തരമായ ബന്ധമാണ്. നമുക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിച്ചിട്ട് ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ദൈവം എന്താ എന്നെ സഹായിക്കാത്തത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ദൈവവുമായുള്ള നിരന്തരമായ ആത്മബന്ധത്തിൽ ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. തിരുവചനം പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം എന്നും സുഖത്തോടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദി അപ്പ. എപ്പോഴും അങ്ങയുമായുള്ള സമ്പർക്കത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയോടെയും വിശുദ്ധിയോടെയും ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.